വളാഞ്ചേരി നഗരസഭയുടെ വേളിക്കുളം കമ്മ്യൂണിറ്റി പാർക്കുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 84,72,000 രൂപയും ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് വഴി ലഭിച്ച 50 ലക്ഷം രൂപയും ചേർത്ത് 1,34,72,000 രൂപ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. ഉത്സവാന്തരീക്ഷത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്ത ചടങ്ങിൽ ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ടൂറിസം വകുപ്പിന്റെ പദ്ധതിയായ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് വഴി സംസ്ഥാനത്ത് ആദ്യമായി പാർക്ക് നിർമ്മിക്കാൻ തയ്യാറായ നഗരസഭാ ഭരണസമിതിയെ മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടപ്പിലാക്കിയത്. നഗരസഭയുടെ സ്വപ്ന പദ്ധതികളായ മുനിസിപ്പൽ സ്റ്റേഡിയം, അർബൻ ഹോസ്പിറ്റൽ കെട്ടിടം, അർബൻ സബ് സെന്റർ കെട്ടിടങ്ങൾ, ഐറിഷ് പദ്ധതി, എക്കോ ഫ്രണ്ട്ലി പാർക്ക്, വനിതാ ഹെൽത്ത് ക്ലബ് തുടങ്ങി നിരവധി പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാർ നൽകേണ്ട തുക യഥാസമയം കിട്ടാതെ വരുമ്പോൾ നഗരസഭ തനത് ഫണ്ടിൽ നിന്നുമെടുത്ത് വിതരണം ചെയ്ത എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ വിറളിപ്പൂണ്ട CPIM ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു സമരം പോലും നഗരസഭയ്ക്കെതിരെ ചെയ്യാൻ കഴിയാത്തവർ. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ വിറളിപ്പൂണ്ട CPIM ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് പൊതുജനം തള്ളിക്കളയുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. സിൽക്കിന് നഗരസഭ വർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ സിൽക്കിൽ കരാറുകാരുണ്ട്, അതിൻ്റെ കരാറിൻ്റെ ടെൻഡർ വിളിക്കുന്ന ചുമതലൊക്കെ അവർക്കാണ്. ആർക്കാണ് പ്രവൃത്തി കൊടുക്കേണ്ടത് എന്ന് അവർ കരാറ് വിളിച്ച് അതിലെ ഏറ്റവും ലോവസ്റ്റ് ആയ ആളുകൾക്ക് അവർ വർക്ക് ഓർഡർ കൊടുക്കുന്നു. ആ വർക്ക് ഓർഡർ കൊടുത്ത സിൽക്കിൻ്റെ എഞ്ചിനീയറും ആ കരാറുകാരനും നഗരസഭയുടെ ഇംപ്ലിമെൻ്റ് ഓഫീസർ എന്നൊക്കെ എയും കൂടിയുള്ള കരാറാണ് ഇത് സംബന്ധിച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള നല്ല നല്ല പ്രവർത്തനവുമായി നഗരസഭ മുന്നോട്ട് പോവുകയും നഗരസഭയ്ക്ക് ജനങ്ങളിലുള്ള ജനങ്ങൾ തരുന്ന സ്വീകാര്യതയും പിന്തുണയും ഒക്കെ ഒന്ന് താറടിച്ച് കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ ഒരു വാർഡത്തെ വാർഡിൻ്റെ പ്രൊജക്റ്റല്ല ഇത്, നഗരസഭയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്, സ്വപ്ന പദ്ധതിയാണ്, നാട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്ക് വൈകിട്ട് നമ്മുടെ കുട്ടികളുമായിട്ട് പ്രായമുള്ള ആളുകളുമായിട്ട് പോയി ഇരിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ള വളാഞ്ചേരിക്കാരുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി വരുന്നത്. ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സ്വീകാര്യത മറ്റുമൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് താറടിച്ച് കാണിക്കാൻ ആ വാർഡ് കൗൺസിലറുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം തന്നെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ. പാർക്കുമായി ബന്ധപ്പെട്ട എസ്റ്റിമേഷൻ നടപടി മുതൽ വർക്ക് ഏറ്റെടുത്ത് നടത്തിയത് സർക്കാർ ഏജൻസിയായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇതിൽ സെന്റേജ് ഇനത്തിലും GST ഇനത്തിലും 26 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള തുകയാണ് എസ്റ്റിമേറ്റിൽ വരുന്നത്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ മുഴുവൻ തുകയും ഇതുവരെ കമ്പനിക്ക് നൽകിയിട്ടില്ല. ഒരു വർഷത്തേക്കാണ് കമ്പനിയുമായി കരാറെന്നും ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സർക്കാർ ഏജൻസിയായ സിൽക്കാണെന്നും പരാതി ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമര തിങ്കൾ, വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ CM റിയാസ്, റൂബി ഖാലിദ്, മുജീബ് വാലാസി, മാലാത്തി ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.